ദൈവതിരുനാമം മഹത്വപ്പെടുന്നവനാകട്ടെ. ഈ അടുത്ത കാലത്ത് ഏറെ ചർച്ചകൾ വന്ന ഒരു വിഷയമാണല്ലോ, പ്രത്യേകിച്ച് യാക്കോബായ വിഭാഗം പറഞ്ഞൊരു കാര്യമാണ് ചർച്ച് ആക്ട് അഥവാ കേരള ക്രിസ്ത്യൻ ചർച്ച് പ്രോപ്പർട്ടീസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ട്രസ്റ്റ് ബിൽ നടപ്പാക്കുക എന്നുള്ളത്. അതിനെക്കുറിച്ചുള്ള ചില സംശയങ്ങൾ പലരും ചോദിച്ച പശ്ചാത്തലത്തിൽ ഏതാനും കാര്യങ്ങൾ എനിക്ക് അറിവുള്ളത് പറയുവാൻ ആഗ്രഹിക്കുകയാണ്. ചർച്ച് ആക്ട്, കേരള ക്രിസ്ത്യൻ ചർച്ച് പ്രോപ്പർട്ടീസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ട്രസ്റ്റ് ബിൽ എന്നത് ഒരു പ്രപ്പോസൽ ഇങ്ങനെ കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് വന്നു. അതാ സമയത്ത് തന്നെ ചർച്ച ചെയ്യപ്പെടുകയും അത് ഉടനെ തന്നെ അത് തള്ളിക്കളയുകയും ചെയ്തൊരു വിഷയമാണ്. നോർമ ശരിയാണെങ്കിൽ 2018 അത് 19 ഫെബ്രുവരി ആ സമയത്തോ മറ്റോ വീണ്ടും അതൊന്ന് ഒരു ഗവൺമെൻറ് വിജ്ഞാപനം പോലെ കുറച്ച് നാൾ ഗവൺമെൻറ് വെബ്സൈറ്റിൽ കണ്ടു. പെട്ടെന്ന് എല്ലാ സഭകളും അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ പറയണമെന്ന് പറഞ്ഞു. ആ സമയത്ത് തന്നെ അങ്ങനെ ഒരു ബില്ലിനെ, ചർച്ച് ആക്ട് എന്ന ചുരുക്കപ്പേരിൽ ഇട്ട ആ ബില്ലിന് ഒരു സാങ്കത്യവും ഇല്ല. അങ്ങനൊരു ബില്ല് കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ നടപ്പാക്കേണ്ട ആവശ്യമില്ല എന്ന് നിയമവിദഗ്ധരും സഭാ നേതൃത്വവും ഒക്കെ ആലോചിച്ച് ചിന്തിച്ച് പറഞ്ഞു. ഗവൺമെൻറ് ഉടനെ തന്നെ അതിൽ നിന്ന് പിന്മാറുകയും ചെയ്തിട്ടുള്ള വിഷയമാണ്. എന്നാൽ ഇവിടെ ഈ ചോദ്യങ്ങൾ അതിൻ്റെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് 1934 ഭരണഘടന, അതിന് പ്രകാരമുള്ള മലങ്കര ഓർത്തഡോക്സ് സുറിയാന സഭയുടെ ഭരണ ക്രമീകരണം, ഇതിനെ മറികടക്കാൻ ഒരു ഒരു കുറുക്കുവഴി ആയിട്ട് ചർച്ച് ആക്ടിനെ ഉപയോഗിക്കാം എന്ന് ഉള്ള ഒരു ചിന്തയാണ് ചിലർക്ക് ഉള്ളത്. ഒരു ഒന്നും പേരുകളൊന്നും പറയാൻ എനിക്ക് ആഗ്രഹമില്ല, അല്ലെങ്കിൽ ആവശ്യമില്ല. അതിനെന്തോ ഒരു മക്കാബീന്ന് മറ്റോ പേരിട്ടു, എന്നിട്ട് അതിൻ്റെ കുറച്ച് കുറേ ചർച്ച പരിപാടികളൊക്കെ നടത്തി. അതിൻ്റെ പേരിലും തിരുവനന്തപുരത്തെ നാടകത്തിൻ്റെ കൂട്ടത്തിൽ ഒരു ദിവസം മക്കാബി സ്പോൺസേഡ് നാടകം നടത്തി. ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ നടക്കുന്നത് കണ്ടു. എന്നാൽ അതേസമയത്ത് തന്നെ ഈ യാക്കോബായ വിഘടിത വിഭാഗത്തിൻ്റെ പത്രാച്ചന്മാരെ, പരിശുദ്ധ ഇഗ്നാത്യോസ് കരീം ബാവ വിളിച്ച് ചേർത്തപ്പോൾ അവിടെ നിന്നുള്ള പ്രഖ്യാപനമാണ്, അല്ലാതെ എനിക്ക് അതിനെക്കുറിച്ച് നോക്കുകയോ എൻ്റെ മിനിറ്റ്സ് നോക്കേണ്ട ആവശ്യമില്ല. അത് കഴിഞ്ഞ് വന്ന പ്രസ് റിലീസിൽ തന്നെ പറഞ്ഞു ചർച്ച് ആക്ടിനെ ഈ സഭ അനുകൂലിക്കുന്നില്ല. ചർച്ച് ആക്ട് എക്യുമിനിക്കൽ ഫീലിങ്ങിലുള്ളതല്ല. ബിഷപ്പ് സാറും ചർച്ച് ആക്ടിൻ്റെ പുറകെ പോകരുത്, ചർച്ച് ആക്ട് നമ്മുടെ അജണ്ടയിൽ ഉള്ള കാര്യമല്ല എന്ന് പറഞ്ഞു. അതിന് മുമ്പ് ചർച്ച് ആക്ടിന് വേണ്ടി എന്തിനും കയ്യടി കിട്ടുന്നിടത്ത് എന്തിനും കൊടി പിടിക്കാനും പ്രസ്താവന ഇറക്കാനും പോകുന്ന ഒരു ഏറ്റവും ചുരുക്കം ഒരു മെത്രാചനയിൽ ആ കൂട്ടത്തിലുണ്ട്. അദ്ദേഹം ചർച്ചയാക്കിൻ്റെ പുറകെ ഒന്ന് പോയിട്ടുണ്ടായിരുന്നു, വലിയ വിപ്ലവ വർത്തമാനമൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ അതിന് ശേഷം അദ്ദേഹത്തെ കണ്ടില്ല. തിരുവനന്തപുരത്ത് ചർച്ചയാക്കിൻ്റെ ഒരു സംഘടിപ്പിച്ചപ്പോൾ വിവിധ സഭകളിൽ നിന്ന് വിവിധ കാരണങ്ങളായി വിഘടിതരായി നിൽക്കുന്നവരുടെയെല്ലാം കൂടെയുള്ള ഒരു 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 പ്രഹസന പ്രകടന പദ്ധതിയായിട്ട് അത് മാറി. നമ്മുടെ പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത്, ചർച്ച് ആക്ട് എന്നൊരു വിഷയം ഇപ്പോൾ നിലവിലില്ല. ഇനി അങ്ങനെ ഒരു ചർച്ച് ആക്ട് വരികയാണെങ്കിൽ പോലും മലങ്കര സഭ അതിൽ തന്നെ ഒരു ട്രസ്റ്റാണ്. ബജറ്റ്, കണക്ക്, കണക്ക് പാസാക്കൽ, അതിൻ്റെ റിപ്പോർട്ട് കൊടുക്കൽ, അങ്ങനെ ടാക്സ് എക്സംഷൻ എല്ലാം ഉള്ള പൂർണ്ണ സ്വതന്ത്രമായ ഗവൺമെൻറ് റെക്കഗ്നൈസ്ഡ് ട്രസ്റ്റാണ് മലങ്കര സഭ. അങ്ങനെയുള്ള ഒരു ട്രസ്റ്റിനെ ഒരു ചർച്ച് ആക്ടും ബാധിക്കുകയില്ല. ഈ ചർച്ച് ആക്ട് അതുപോലെ നടപ്പിലായാൽ പോലും ബാധിക്കുകയില്ല. മറിച്ച് ഇത് ബാധിക്കപ്പെടുന്നത് വലിയ പല പ്രസ്ഥാനങ്ങളും കണക്കും കാര്യങ്ങളും ഒന്നുമില്ലാത്ത കുറേ പ്രസ്ഥാനങ്ങളുണ്ട്. ബയലോ ഇല്ലാത്ത, കോൺസ്റ്റിറ്റ്യൂഷൻ ഇല്ലാത്ത,
രജിസ്റ്റേഡ് അല്ലാത്ത ഒത്തിരി പ്രസ്ഥാനങ്ങളുണ്ട്. അവരെയാണ് ചർച്ച ആക്ട് ബാധിക്കുക. മലങ്കര സഭയിലെ ആരും തന്നെ ചർച്ച ആക്ട് എന്ന ഒരു ഡെമോക്ലിഷൻ വാളുകൊണ്ട് മലങ്കര സഭയുടെ തല അറക്കാമെന്ന് ചിന്തിക്കേണ്ട ആവശ്യമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. മലങ്കര ഓർത്തഡോക്സ് സഭയ മീഡിയ വിങ് എന്ന ഈ യൂട്യൂബ്, ഇമെയിൽ, ഇൻ്റർനെറ്റ് ചാനലുകൾ സംഗത്യമായ മറ്റൊരു ചോദ്യം ചോദിച്ചിരിക്കുന്നത്, ഏതാണ്ട് രണ്ടര വർഷത്തോളമായല്ലോ സുപ്രീം കോടതിയുടെ ഫൈനൽ ജഡ്ജ്മെൻ്റ് സഭാ കേസിൽ വന്നിട്ട്, എന്നിട്ട് എന്തുകൊണ്ടാണ് വിധി നടത്തിപ്പ് മന്ദഗതിയിൽ ആകുന്നത്, അതിലാശങ്കപ്പെടേണ്ടതുണ്ടോ എന്ന ഒരു ചോദ്യമാണ്. എനിക്ക് ഇതിൻ്റെ ഉത്തരം വ്യക്തിപരം ആയിരിക്കാം, എന്നാൽ സഭയുടെ ഒരു പൊതുധാരയും അത് തന്നെയാണെന്നാണ് എൻ്റെ വിശ്വാസം. എൻ്റെ ഉത്തരം ഇതാണ്, വിധി നടത്തിപ്പ് മന്ദഗതിയിലാണോ എന്ന് ചോദിച്ചാൽ കേരള സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള ചില അലംഭാവങ്ങളുടെ കാരണത്താൽ അതല്പം വൈകുന്നുണ്ട്. പക്ഷേ അത് വൈകിക്കാൻ മാത്രമേ പറ്റൂ. സുപ്രീം കോടതിയുടെ നിർദ്ദേശങ്ങൾ അത് ഹൈക്കോടതി ഏറ്റെടുക്കും, ഹൈക്കോടതി അത് ആവർത്തിച്ച് പറയും, അത് കേരളത്തിൽ നടപ്പാക്കിയേ സാധ്യമാകൂ. അത് നടപ്പാക്കാൻ പറ്റില്ല എന്ന് പറയുന്നൊരു സാഹചര്യം ഉണ്ടാവുകയില്ല. പരിസ്ഥിതി ഭാവാതിരിപ്പിച്ചുകൊണ്ട് തന്നെ ഒരിക്കൽ കൽപ്പിച്ചല്ലോ, നേരെ നിരങ്ങിയേ വരൂ. അതുകൊണ്ട് ഒരു മന്ദഗതിയിലാണ് എന്നുള്ളതിനെക്കുറിച്ച് ആശങ്കപ്പെടേണ്ടതില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇവിടെ രണ്ട് കാര്യങ്ങൾ പ്രത്യേകം പരാമർശിക്കപ്പെടുവാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, ഈ 2017 ജൂലൈ 3 വിധി എന്ന് പറയുന്നത് നമ്മുടെ സഹോദര വിഭാഗത്തെ നമ്മൾ ഇല്ലാതാക്കി എന്നുള്ളതൊന്നുമല്ല, അതല്ല അതിനകത്ത് സന്തോഷം. മറിച്ച് കഴിഞ്ഞ 40 എന്തിനു വേണ്ടി, ഇപ്പം ഉദാഹരണത്തിന് പരിശുദ്ധ മാർത്തോമാ സ്ലീഹായ്ക്ക് ഒരു സിംഹാസനവാദം പാടില്ല, അല്ലെങ്കിൽ മാർത്തോമാ സ്ലീഹായുടെ സിംഹാസനമെന്നോ അതിൽ വാങ്ങാനുള്ളൊന്ന് പരിശുദ്ധ കാതോലിക്ക ബാവ എന്നോ ഒന്നും പറയാൻ പാടില്ല, എല്ലാവരും അന്ത്യോക്യയുടെ കീഴിൽ നിൽക്കണം എന്നുള്ള ഒരു ഒരു വിദേശ അധിനിവേശ താല്പര്യത്തിൻ്റെ പ്രണേതാക്കളായിട്ട് ഇവിടെ കുറച്ച് പേര് വന്നു. വന്നതിൻ്റെ കാരണമൊക്കെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, അതൊന്നും ഇനി ആവർത്തിക്കേണ്ട കാര്യമില്ല. ഇതൊക്കെ വ്യക്തിപരമായ, കാരണം ആരും തിരഞ്ഞെടുക്കേണ്ട, ഒരു സാക്ഷ്യവും വേണമെന്ന് നിർബന്ധമില്ല. അന്ത്യോക്യയിലും അല്ലെങ്കിൽ പിന്നെ അതുപോലെ തന്നെയുള്ള അന്ത്യോക്യയുടെ ഏജൻറ്റുമാരെന്ന് പറഞ്ഞ് നടക്കുന്നവരുടെ കയ്യിൽ കുറച്ച് പൈസ കൊടുത്താൽ മെത്രാനാകാം, ഓറപ്പിസ്കോപ്പി ആകാം, ഷെവലിയാറാകാം, അങ്ങനെ എന്തൊക്കെയോ ഉണ്ട്. പിന്നെ ഭാരത്തോ ബ്രീഷോയോ കൂബർണിക്കി ഹാക്കിമോസോ കൈ കിട്ടുന്ന പേരെന്തും ഇടാം, അങ്ങനെയൊക്കെ ഉള്ളൊരു കാലം ഉണ്ടായിരുന്നു. അപ്പോൾ ആ പരിപാടികൾ നടക്കുകയില്ല എന്ന് അസന്നിഗ്ധമായി കോടതി പറഞ്ഞു. അതാണ് അതിനകത്ത് ഒന്നാമത്. അപ്പം ഒന്ന്, നമ്മുടെ താത്വികമായ ഒരു വലിയ വിജയം മലങ്കര സഭയ്ക്ക് ഉണ്ടായി. മലങ്കര സഭ ഏകമാണ്, മലങ്കര സഭയ്ക്ക് ഒരു അധ്യക്ഷനേ ഉള്ളൂ, ഒരു അധ്യക്ഷ സ്ഥാനമേ ഉള്ളൂ. ഇത് പൗരസ്ത്യ കാതോലിക്കേറ്റിൻ്റെ കീഴിലുള്ള സ്ഥാപനമാണ്. ഇപ്പോഴത്തെ പൗരസ്ത്യ കാതോലിക്കായും മലങ്കര മെത്രാപ്പൊലീത്തായും ഒരാളാണ് അത് പരിശുദ്ധ ബസേലിയോസ് മാർത്തോമാ പൗലൂസ് ദ്വിതീയൻ കാതോലിക്ക ബാവയാണ്. അത് അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചു. അദ്ദേഹത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു സുനഗദോസ്, അദ്ദേഹത്തോട് ചേർന്ന് നിൽക്കുന്ന വർക്കിംഗ് കമ്മിറ്റി, മാനേജിംഗ് കമ്മിറ്റി, അസോസിയേഷൻ, അങ്ങനെയുള്ള 1934 കോൺസ്റ്റിറ്റ്യൂഷൻ പറഞ്ഞിട്ടുള്ള ഒരു ഭരണ സംവിധാനമുണ്ട്. ആ ഭരണ സംവിധാനത്തിൽ മലങ്കരയിലെ എല്ലാ ദേവാലയങ്ങളും, 1064 എന്നുള്ള ലിസ്റ്റായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. 2002 ഇതിൻ്റെ ഭാഗമായിട്ട് മറുപക്ഷം ന്യൂനപക്ഷമാണ്, ഞങ്ങൾക്ക് ഏകദേശം ഒരു 600 പള്ളികൾ ഞങ്ങൾക്ക് ചേർക്കാനുണ്ട് എന്ന് പറഞ്ഞിട്ട് പള്ളിയില്ലാത്ത പള്ളികളും കുരിശടികളും ഒക്കെ ചേർത്ത് ഒരു പുതിയ ലിസ്റ്റ് ഉണ്ടാക്കി കൊടുത്തു. അപ്പോൾ ആ ലിസ്റ്റിലുള്ള എല്ലാം ഈ ട്രസ്റ്റിൽ ഉൾപ്പെടുന്നതാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്ന 2002 March 20 വരെയുള്ള മുഴുവൻ ദേവാലയങ്ങളും, ആ ലിസ്റ്റിലുള്ള എല്ലാ ദേവാലയങ്ങളും
ഇതിൽ ഉള്ളതാണ് എന്ന് കോടതി വളരെ വ്യക്തമായി പറഞ്ഞു. അപ്പോൾ ഇവിടെ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്, ഞാൻ പറഞ്ഞല്ലോ, ആദ്യത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് കോടതി ഇത്തരത്തിൽ ഒന്ന് പറഞ്ഞു എന്നല്ല, അത് ഓർഡറായി. അതാണ് സഭയുടെ ഏറ്റവും വലിയ വിജയം. പിന്നെ അത് എങ്ങനെ പിടിച്ചെടുത്തു, എന്ന് പിടിച്ചെടുത്തു, അവിടെയുള്ളവരെയൊക്കെ നമുക്ക് ഇല്ലാതെയാക്കാൻ നോക്കൂ, അതൊന്നും നമ്മുടെ ലക്ഷ്യമല്ല. നമുക്ക് ആരെയും ഇല്ലാതെയാക്കേണ്ടതില്ല, മറിച്ച് എല്ലാവരും ഇതിലേക്ക് ചേർന്ന് വരണം എന്നുള്ള ആഗ്രഹമാണ് പരിശുദ്ധ ബാവാ തിരുമേനിയും അഭിയോന്യ സുന്നഗദോസും സഭയാഗമാനവും ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതിനെ ചേർന്ന് വരാതെ ഞങ്ങൾക്കിത് ബാധകമല്ല, ഞങ്ങൾക്ക് ഓർത്തഡോക്സുകാർക്ക് കൈവപ്പില്ല, പട്ടത്തമില്ല, അവരുടെ അച്ഛന്മാർ ഞങ്ങളുടെ ശവത്തിൽ തൊടുന്നത് ഞങ്ങൾക്ക് ഇഷ്ടമല്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നാൽ, അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ സ്വയം മാറിപ്പോകണം, കാരണം മലങ്കര സഭ ഒന്നേ ഉള്ളൂ. അപ്പോൾ അത് അതിന് ഒരു ഒരു കാരണം ഒരു ഭാഗത്ത് എറണാകുളം ജില്ലയിൽ, പിന്നെ മറ്റ് ജില്ലകളിൽ ചില ജില്ലകളിൽ കുറച്ച് സ്ഥലങ്ങളിലും വലിയൊരു ഭൂരിപക്ഷം നമ്മുടെ സഹോദരങ്ങൾക്ക് ഉണ്ട്. അത് നിഷേധിച്ചിട്ട് കാര്യമില്ല. അവരെ സത്യം മനസ്സിലാക്കി വന്ന് ദേവാത്മാവിൽ ഒന്നിച്ച് നിൽക്കുമ്പോൾ ഈ വിഷയങ്ങൾ അവസാനിക്കും. അതാണ് ഒരു മാർഗം. രണ്ടാമതൊരു മാർഗം, അത്രയും കാത്തിരിക്കാൻ ഒരു പക്ഷേ കോടതികൾ വിസമ്മതിക്കുന്നു. അങ്ങനെ ഒരു ഉദാഹരണം ഞാനും കൂടി ഉൾപ്പെട്ട ഒരു കാര്യമായതുകൊണ്ട് പറയാം. കോതമംഗലത്ത് നിങ്ങൾ വരൂ, നിങ്ങൾക്ക് വിധി നടപ്പാക്കി തരാൻ നിങ്ങൾ വരൂ, ഞങ്ങൾ നടപ്പാക്കി തരാമെന്ന് നമ്മളോട് പറയുന്നത് ഈ രാജ്യത്തിൻ്റെ സംസ്ഥാനത്തിൻ്റെ പോലീസ് ഐ ജിയാണ്. പോലീസാണ് നമ്മളോട് അവിടെ വരാൻ പറയുന്നത്, കാരണം കോടതിയുടെ വിധി അങ്ങനെയാണ്. അപ്പം നമ്മൾ പോകാതിരിക്കാൻ ഒക്കത്തില്ല. നമ്മൾ പോകാതിരുന്നാൽ പോലീസ് റിപ്പോർട്ട് ചെല്ലുമ്പോൾ അവർക്ക് താല്പര്യമില്ല, അവർ വന്നില്ല, അതുകൊണ്ട് നമ്മൾ പോയി. പക്ഷെ പോയി കഴിഞ്ഞപ്പോൾ അതേ പോലീസ് തന്നെ അത് നടപ്പാക്കുവാൻ വിമുഖത കാണിച്ചു എന്നാണ് എനിക്ക് വ്യക്തിപരമായിട്ട് തോന്നിയത്, കാരണം ഞാൻ അന്നോടെ ഉണ്ടായിരുന്നു. എന്നാൽ ഫുൾ പ്രൊട്ടക്ഷൻ തരുവാനും നമ്മളെ ഏറെ ബഹുമാനത്തോടെയാണ് പോലീസ് കണ്ടത്, കാരണം നമ്മൾ മുദ്രാവാക്യം വിളിച്ചില്ല, ആരാധനാഗാഥങ്ങൾ മാത്രം പാടിയാണ് പോയത്, ഒരു കൊടി പോലും നമ്മളെടുത്തില്ല. കാരണം നമ്മൾ കോതമംഗലം പരിശുദ്ധ എൽദോ ബസേലിയോസ് ബാവായിട്ട്, ബസേലിയോസ് ബാവ കാതോലിക്കായാണ്, പൗരസ്ത്യ കാതോലിക്കോസ് ആയിരുന്നു, അഞ്ചുവയ്ക്കം പാത്രീസ് അല്ല, അഞ്ചുവയ്ക്കം പാത്രീസ് അയച്ചതുമല്ല, അതൊക്കെ വെറുതെ പറയുന്നതാണ്, ചരിത്രത്തെ വളച്ചൊടിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ പിതാവിൻ്റെ കബറിടമുള്ള സ്ഥലമാണ്, ആ കബറിടം പൊളിച്ചു കളയണമെന്ന് പറഞ്ഞ അഞ്ചുവയ്ക്കാരെ ഉണ്ട്, അതൊക്കെ ചരിത്രത്തിൽ അതിലേക്കൊന്നും നമ്മൾ പോകുന്നില്ല. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ ഒരു സാഹചര്യം ഉണ്ടായി. അതുകൊണ്ട് ഇവിടെ ഓർക്കേണ്ടത് ഇത്രയേ ഉള്ളൂ, പോലീസ് ഭരണ സംവിധാനം പറയുന്നതനുസരിച്ചുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ഇതൊരു ഒരു വ്യക്തികളോടുള്ളൊരു പോരാട്ടമല്ല. നമുക്ക് ലഭിക്കേണ്ട നീതി, ന്യായം, അത് നമ്മൾ കോടതികളിലൂടെ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് കോടതികളെ, നമ്മുടെ രാജ്യത്തിൻ്റെ നീതിന്യായ കോടതികളെ നമ്മൾ ഈ വിഷയങ്ങൾ ധരിപ്പിക്കുകയും കോടതി തരുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ച് കോർട്ട് ഓർഡറുകൾ ഇംപ്ലിമെൻറ്റേഷൻ മാത്രമാണ് നടക്കുന്നത്. അത് നടപ്പാകില്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ല, അല്പം കാലതാമസം ഉണ്ടാകും. നടപ്പാകില്ല എന്ന് വിചാരിച്ചതാണല്ലോ ഉദാഹരണത്തിന് പിറവും സെൻറ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ വളരെ ഭംഗിയായിട്ട് നടപ്പായാലും, നാളെ കോതമംഗലത്ത് നടപ്പാകും, എല്ലാ പള്ളികളിലും നടപ്പാകും. പക്ഷേ അങ്ങനെ ഒരു 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 ഈവൻ നമ്മളാരും ബലം പ്രയോഗിക്കാൻ പോകാറില്ല, പോലീസ് ബലപ്രയോഗം പോലും മലങ്കര സഭ ആഗ്രഹിക്കുന്നില്ല. അതല്ലാതെയുള്ള ഒന്നിച്ചു വരവാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അത് പലപ്പോഴും മനസ്സിലാകാതെ പോകുന്നു. അപ്പോൾ അതുകൊണ്ടുള്ള ഒരു ഒരു സാവകാശമാണ്. അതിനപ്പുറത്ത് അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല. മറ്റൊരു സംഗതമായ ചോദ്യം നമ്മുടെ മുന്നിൽ വന്നിട്ടുള്ളത്, വിഘടിത വിഭാഗം അക്രമ പരമ്പരകളുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം, അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ എത്രമാത്രം നമുക്ക് ഇത് ഒരു സഭ എന്ന് പറഞ്ഞ് മുന്നോട്ട് പോകാൻ ഒക്കും, ഒരു കൂടുതലും ഒരു വിഭജനം അല്ലേ ഉണ്ടാകുന്നത്. അതുകൊണ്ട് മലങ്കര സഭയുടെ ആ ഒരു ഒരു സ്വപ്നം, ഏകസഭ എന്നുള്ള സ്വപ്നം സാധ്യമാവുമോ എന്നുള്ള ഒരു ചോദ്യമാണ് വരുന്നത്. അസാധ്യമായത് സാധ്യമാകും എന്നാണല്ലോ കർത്താവ് പഠിപ്പിക്കുന്നത്. ഇത് മനുഷ്യനെ അസാധ്യം, എന്നാൽ ദൈവത്തിനെ സാധ്യം എന്ന് കർത്താവ് പറയുന്നുണ്ട്.
നമുക്കും ആ വിശ്വാസം ആണ് ഉണ്ടാകേണ്ടത്. ഒന്നാമത് എനിക്ക് അർപ്പിക്കുവാനുള്ളത്, സഭാഗാത്രത്തിൽ നിന്ന് വിഘടിച്ചു നിൽക്കുന്നവർ എന്ന് മാത്രമേ വിഘടിത വിഭാഗം എന്നുള്ള പ്രയോഗം കൊണ്ട് അർത്ഥമാക്കുന്നുള്ളൂ. അല്ലാതെ അവരെല്ലാം കുഴപ്പക്കാരാണ് എന്നൊന്നും അതിനെ ഒരു അർത്ഥം ഇല്ല എന്ന് ഓർക്കണം. അതിലെ വിശ്വാസികളെ ഒന്നടങ്കം നമ്മൾ നെഗറ്റീവായിട്ട് കാണുന്നതിലും അർത്ഥമില്ല. ഒരു സംഘടിതമായ ഒരു മതം എന്ന് പറയുന്നത് തന്നെ സംഘടിതമായ ഒരു പ്രസ്ഥാനമാണല്ലോ. ശ്രീബുദ്ധൻ്റെ കാലം മുതലേ ബുദ്ധം ശരണം ഗച്ഛാമി, ധർമ്മം ശരണം ഗച്ഛാമി, സംഘം ശരണം ഗച്ഛാമി എന്നാണ്. സംഘടിച്ച് സംഘടിച്ച് ശക്തരാവുക എന്നുള്ള ഒരു ശ്ലോകവും നമുക്ക് ഒരു ശ്ലോകണം നമുക്ക് അറിയാം. അതുകൊണ്ട് ആ ഒരു സംഘടനാപരമായിട്ട് വളർന്നപ്പോൾ അതുകൊണ്ട് അവർ ഒന്നിച്ച് നിൽക്കുന്നു. അത് ഏത് പ്രസ്ഥാനത്തിലും അത് തന്നെയാണ്, അതിൻ്റെ സൈദ്ധാന്തിക ഭാവങ്ങളിലേക്ക് കടക്കുകയല്ല. അതുകൊണ്ട് എനിക്ക് ആദ്യം ഉറപ്പിക്കാനുള്ളത്, വിഘടിത വിഭാഗമെന്ന് പറയുന്ന ഒരു കുഴപ്പക്കാരെന്നുള്ള അർത്ഥത്തിലല്ല, അങ്ങനെ ആരും തെറ്റിദ്ധരിക്കരുത്. എന്നാൽ വിഘടിത വിഭാഗം അങ്ങനെ ഒരു പ്രത്യേക പൊസിഷനിൽ നിൽക്കുകയും അത് തുടരുകയും ചെയ്യുമ്പോൾ വിഭജനം അല്ലേ കുറേക്കൂടെ ഇതിൻ്റെ ഗ്യാപ്പ് വർദ്ധിക്കുകയല്ലേ എന്ന ഒരു ചോദ്യം, ആ ചോദ്യത്തെ അപ്പാടെ നിരസിക്കാൻ നമുക്ക് ഒക്കുകയില്ല. പക്ഷേ അവിടെയുള്ള ഉത്തരം ഇത് മാത്രമാണ്, പ്രതീക്ഷാപൂർവം പ്രാർത്ഥനാപൂർവം നമ്മൾ കാത്തിരിക്കുക. കാരണം അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും പറയാറുണ്ട്, നമ്മൾ വാക്കുകൾ കൊണ്ട് മുറിപ്പെടുത്തരുത്. മലങ്കര സഭയെക്കുറിച്ച് എനിക്കൊരു കാര്യം പറയാനൊക്കും, നമ്മൾ വിഘടിത വിഭാഗത്തിലെ ആരെക്കുറിച്ചും വ്യക്തിപരമായ മോശം പരാമർശങ്ങൾ ഇതുവരെ നടത്തിയിട്ടില്ല, നടത്താറുമില്ല. അങ്ങനെ ആരെങ്കിലും നടത്തുന്നതായി കണ്ടാൽ അവരെ ഉടനെ നിരുത്സാഹിപ്പിക്കുകയും പിന്മാറ്റുകയും ചെയ്തിട്ടുള്ള ഉദാഹരണങ്ങൾ അനവധിയാണ്. നമ്മുടെ വേദികളുണ്ട്, പ്രതിഷേധ വേദികളുണ്ട്, പക്ഷെ അവിടെയൊന്നും വ്യക്തിപരാമർശങ്ങളിലൂടെ അവരെ ഉപദ്രവിക്കാൻ നമുക്ക് പോകാറില്ല. നമുക്ക് കിട്ടുന്നത് എന്താണെന്നുള്ളത് ഏതെങ്കിലും ഈ വിഷയത്തിൽ ഏത് മാധ്യമ ക്ലിപ്പ് എടുത്തു നോക്കിയാലും നമുക്ക് അറിയാം. എല്ലാ ഭാഷകളും ഉപയോഗിച്ച് അപകീർത്തിപ്പെടുത്താവുന്നതിൻ്റെ മാക്സിമം ചെയ്യാറുണ്ട്. മീഡിയമെങ്കിലും സുഹൃത്തുക്കൾക്ക് അറിയാമായിരിക്കുമല്ലോ, യൂലിയസ് മെത്രാച്ചൻ്റെ ലേറ്റസ്റ്റ് യൂലിയസ് മെത്രാച്ചൻ കല്യാണം കഴിച്ചെന്നും ഇതിനകത്തൊന്നും വലിയ കഥയില്ല, കല്യാണം കഴിച്ച് ജീവിച്ചു എന്ന് യൂലിയസ് മെത്രാച്ചനൊരു മെസ്സേജ് ഇട്ടെന്നും ഒക്കെ അങ്ങ് സ്വയം അങ്ങ് പറയുകയാണ്. ഞാനത് ഏതായാലും നിരന്തരമായ ആളുകളുടെ നിർബന്ധമനുസരിച്ച് അത് പോലീസ് കേസായിട്ടുണ്ട്, പരാതി കൊടുത്തിട്ടുണ്ട്. കാരണം വ്യക്തിയല്ല, സഭയ്ക്കാണ് അതിൻ്റെ പ്രയാസം ഉണ്ടാകുന്നത് എന്നുള്ളതുകൊണ്ട് അസാന്ദർഭികമായിട്ട് ഞാൻ സൂചിപ്പിച്ചു എന്നുള്ളതേ ഉള്ളൂ. എന്നാൽ ഇതൊക്കെയാണെങ്കിലും നമുക്കൊരു ഒരു വൈരാഗ്യം ഈ കാര്യത്തിൽ ഉണ്ടാകാൻ പാടില്ല, വിദ്വേഷം ഉണ്ടാകാൻ പാടില്ല. നമ്മുടെ പ്രതിഷേധങ്ങൾ സമാധാനപരമാണ്, നമ്മുടെ പ്രതിഷേധങ്ങൾ വിശദീകരണ യോഗങ്ങളാണ്, നമ്മുടെ പ്രതിഷേധങ്ങൾ പ്രാർത്ഥനാ യോഗങ്ങളാണ്. വിഘടിച്ച് നിൽക്കുന്നവരെ തിരിച്ചു വന്ന് ഒരു സഭയായി ദൈവത്തെ സ്തുതിക്കണമെന്നുള്ളതാണ് മലങ്കര സഭയുടെ ആത്യന്തികമായ ആഗ്രഹം. അത് മനുഷ്യനാൽ അസാധ്യമെന്ന് തോന്നാം, ദൈവത്താൽ അത് സാധ്യമാണ്. 58 അത് സാധ്യമായിട്ടുണ്ട്, ഇപ്പോഴും അത് സാധ്യം ആകും എന്നാണ് എനിക്ക് തോന്നുന്നത്. 2020 ഞാൻ കാണുന്നത് an year of reconciliation and turning back to the church എന്നുള്ളതാണ്. അതിൽ രണ്ട് വിഭാഗത്തെ ഞാൻ കാണുന്നുണ്ട്. ഒന്ന് സഭയമായിട്ട് മറുതളിച്ച് വിഘടിച്ച് നിന്ന് മറ്റൊരു തത്വത്തിന് വേണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് ഫൈറ്റ് ചെയ്ത യാക്കോബായ സഭ എന്ന് സ്വയം വിളിക്കുന്ന സിറിയക് പാത്രികീസിന് കീഴിലാണ് ഞങ്ങളെന്ന് അവകാശപ്പെടുന്ന ഒരു സ്വയം ഭരണഘടന ഉണ്ടാക്കാൻ നോക്കിയിട്ട് അതിന് സാങ്കത്യം ലഭിക്കാതിരുന്ന ആ വിഭാഗം. രണ്ടാമതൊരു വിഭാഗം പറയുന്നത്, കാലാകാലങ്ങളായി മറ്റ് പല ദുരുപദേശങ്ങളും കേട്ടുകൊണ്ട് സഭയിൽ നിന്ന് അകന്നു പോയ ഒരുപാട് ആളുകൾ, മറ്റ് ഇതര വിശ്വാസങ്ങളിലേക്ക് പോയ ആളുകൾ, പെന്തക്കോസ്റ്റൽ പ്രസ്ഥാനം പോലെയുള്ളതിലേക്കൊക്കെ പോയിട്ടുള്ളവരെ മടങ്ങി വരുന്നൊരു കാലം കൂടിയാണ്. അതുകൊണ്ട് 2020 വളരെ പ്രതീക്ഷയോടെ ഒരു ഇയർ ഓഫ് റെക്കൺസിലിയേഷൻ ആയിട്ടാണ് ഞാൻ കാണുന്നത്, ഉണ്ടാകും എന്ന് തീർച്ചയായിട്ടും ഞാൻ പ്രത്യാശിക്കുകയും ചെയ്യുന്നു.
മറ്റൊരു ചോദ്യം നമ്മുടെ മുന്നിൽ വന്നിട്ടുള്ളത്, സാമൂഹ്യ മാധ്യമങ്ങളിൽ ഈയിടെയായിട്ട് വളരെ പ്രചാരണം കാണുന്ന ഒന്നാണ് ഈ ആദ്യത്തെ ലിസ്റ്റിൽ 1064 പള്ളികളുടെ ലിസ്റ്റിൽ ഇല്ലാത്തത് 2002 ശേഷം പണിതിട്ടുള്ള പള്ളികൾ, അല്ലെങ്കിൽ 1970 ശേഷം പണിതിട്ടുള്ള പള്ളികൾ. അങ്ങനെയുള്ള പള്ളികളുടെ മുകളിൽ പോലും മലങ്കര ഓർത്തഡോക്സ് സഭ ക്ലെയിം പറഞ്ഞ് കേസിന് പോകുന്നു. അപ്പോൾ ഇവരെ പള്ളിപ്പിടുത്തക്കാരാണ്, അതാണ് പ്രയോഗം, പള്ളിപ്പിടുത്തക്കാർ, അതാണ് പ്രയോഗം. അതിലെ ഞാൻ പഠിച്ച വസ്തുതകളുടെ പശ്ചാത്തലത്തിൽ പറയുന്നു, മലങ്കര ഓർത്തഡോക്സ് സഭ പള്ളിപ്പിടുത്തക്കാരല്ല. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ പള്ളികൾ ഈ വിഘടിത വിഭാഗം പിടിച്ചെടുക്കുകയാണ് ചെയ്തത്. ചരിത്രപരമായിട്ട് നോക്കിയാൽ അറിയാം, മലങ്കര ഓർത്തഡോക്സ് സഭ ഒരു സഭയാണ്. അതിൽ നിന്ന് സഭയുടെ അനുവാദം കൂടാതെ, ഞാൻ ആവർത്തിക്കുകയാണ്, എന്നാലും പറയുകയാണ്, സഭയുടെ അനുവാദം കൂടാതെ സിനോദോസിൽ പറയാതെ തനിച്ച് മറുതളിച്ചുകൊണ്ട് പോയിട്ട് മറ്റെങ്ങോ പോയി പട്ടമേറ്റ് വന്നു, എന്നിട്ട് ഞങ്ങൾ മെത്രാപ്പൊലിത്തന്മാരാണ് എന്ന് പറഞ്ഞാൽ മലങ്കര സഭയുടെ കാനൂനുകൾ അനുസരിച്ചോ പ്രത്യേകിച്ച് ഭരണഘടന അനുസരിച്ചോ അത് ഇനി യാതൊരു വിലയുമില്ല. കുപ്പായ ആർക്ക് വേണമെങ്കിലും ഇത് തയ്ക്കുന്ന ആളുകളുടെ അടുത്ത് പോയിട്ട് തുണി കൊടുത്താൽ തയ്ച്ച് ഇടാനൊക്കെ, പക്ഷെ അങ്ങനെ കുപ്പായ ഇടുന്നതിന് വിലയില്ല, സഭയ്ക്ക് അവരെ അംഗീകരിക്കാനായിട്ടൊക്കെയില്ല. അങ്ങനെ ഒരു പ്രശ്നം അവിടെയുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവരെ പള്ളികൾ വേറെ കുറച്ച് പള്ളികൾ വെച്ചിട്ടുണ്ട്. ആ പള്ളികളും ഞാൻ കഴിഞ്ഞൊരു ഉത്തരത്തിൽ പറഞ്ഞ പോലെ ആ പള്ളികളും ഈ ലിസ്റ്റിൽ അവർ തന്നെ ഉൾപ്പെടുത്തി. അങ്ങനെയാണ് 1064 പള്ളികളുടെ ലിസ്റ്റ് 1662 പള്ളികളോ മറ്റോ ആയിട്ട് വന്നു. അപ്പോൾ ആ ലിസ്റ്റിന് മുഴുവൻ ഈ ഓർഡർ ബാധകമാണ്. അതുകൊണ്ടാണ് അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നത്. അത് പിടിച്ചെടുക്കുകയല്ല, മറിച്ച് ഇതൊരു സഭയാണ്, അതുകൊണ്ട് ഇതിൽ നിന്നേ പറ്റൂ. അങ്ങനെയുള്ള കോടതിയോ കോർട്ടോ ഓർഡറുകൾ വരുമ്പോൾ അത് ഇംപ്ലിമെൻറ്റേഷൻ നമ്മൾ ശ്രമിക്കുന്നുണ്ട്, ഇംപ്ലിമെൻറ്റഡ് ആകുന്നുണ്ട്. ഇപ്പോൾ തന്നെ നമുക്ക് നോക്കിയാൽ അറിയാം, ഇത്ര ദേവാലയങ്ങളാണ് നശിച്ചു കിടന്ന ദേവാലയങ്ങൾ കോർട്ട് ഓർഡർ വന്നതിന് ശേഷം ഭംഗിയായിട്ട് നമുക്കത് റീകൺസ്ട്രക്ട് ചെയ്യുവാന്, കൂതാശ ചെയ്യുവാന്, ദേവാലയങ്ങളായിട്ട് ഉപയോഗിക്കുവാന്, ഒരു സമയത്ത് മറുതളിച്ച് നിന്നവർ പോലും എല്ലാവരും അതിൽ വന്ന് ഒന്നിച്ച് ആരാധന നടത്തുവാനും ഒക്കെ സാധിക്കുന്നു. അതിൽ നമുക്ക് ദൈവത്തെ സ്തുതിക്കുകയും പ്രത്യാശപ്പെടുകയും. മറ്റൊരു ചോദ്യം നമ്മുടെ മുന്നിൽ വന്നിട്ടുള്ളത്, തുടരെ തുടരെ ഉണ്ടാകുന്ന കോടതി വിധികൾ, ആ വിധികൾ നടപ്പാക്കാതിരിക്കുകയും അതിനെതിരെ നിയമലംഘന പ്രസ്ഥാനങ്ങൾ നടപ്പിലാക്കുകയും ഒക്കെ ചെയ്യുന്നത് ഈ രാജ്യത്തിൻ്റെ തന്നെ അരാജകത്വം വർദ്ധിപ്പിക്കുകയല്ലേ എന്നൊരു ചോദ്യമാണ്. അതും എന്നെ പ്രത്യേകിച്ച് സംശയം ഒന്നും വേണ്ട. അടുത്ത 2-3 ഗ്രൗണ്ട് റിയാലിറ്റീസ് ഉണ്ട്. അത് ഒന്ന്, നമുക്കറിയാവുന്ന പോലെ 2017 ജൂലൈ 3 സുപ്രീം കോടതിയുടെ ഒരു ഫൈനൽ വിധി, ആ വിധിയെ വേണമെങ്കിൽ ചലഞ്ച് ചെയ്യാം. അത് ചലഞ്ച് ചെയ്തു, അതിനും ഉത്തരവൊന്നും ഉണ്ടായില്ല. അതിനു ശേഷം ഉള്ള ഒരു വിധിയും ഈ വിധിക്ക് എതിരായിട്ട് ഇന്നേ വരെ വന്നിട്ടില്ല. ഒരു കോടതിയും അതിനെതിരെ യാതൊന്നും പറഞ്ഞിട്ടില്ല. ഒരു കോടതി അങ്ങനെ ഒന്ന് ചെറുതായിട്ടെങ്കിലും പറയാൻ ശ്രമിച്ചപ്പോൾ അവർക്ക് ശക്തമായ താക്കീത് കിട്ടി. ആ കോടതി സുപ്രീം കോടതിയുടെ മുകളിലാണോ, ആ സ്ഥലം ഇന്ത്യക്കകത്തുള്ളതാണോ എന്നൊക്കെ പരാമർശമുണ്ടായതും നമുക്ക് അറിയാം. അപ്പോൾ അത്തരത്തിലുള്ളൊരു സാഹചര്യമുള്ളപ്പോൾ ആ കോടതി വിധികളെ ഗൗനിക്കാതിരിക്കുകയും അത് നടപ്പാക്കാൻ പറ്റില്ല എന്ന് പറയുകയും, ഉദാഹരണത്തിന് നമ്മൾ പല പല ആവർത്തി കേട്ടതാണ്, സുപ്രീം കോടതി വിധിച്ചെങ്കിൽ സുപ്രീം കോടതി പണിത പള്ളി കൊടുക്കട്ടെ, അതുപോലെ കോട്ടലക്ഷ്യം വരുന്ന ഒരു, അതൊക്കൊന്നും സമൂഹമധ്യം പറയാൻ പോലും കൊള്ളത്തില്ല. കോട്ടലക്ഷ്യം വരുന്ന ഒരുപാട് കാര്യങ്ങൾ വിഘടിത യാക്കോബായ സഭയുടെ അധ്യക്ഷൻ, പിന്നെ അദ്ദേഹത്തിൻ്റെ പ്രായം എബോ 90 ആയതുകൊണ്ട് നമ്മളതിന് മാർജിൻ ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ 5 crore കൊടുത്ത കാര്യങ്ങൾ ശരിയാക്കാമെന്ന് പറഞ്ഞു. ഇതൊക്കെ പബ്ലിക്കിൽ പറയുന്ന, ഇതൊക്കെ വിശ്വസിക്കുന്ന ഒരു സമൂഹമുണ്ട്. അപ്പോൾ അവരെ വിശ്വസിപ്പിക്കുകയാണ്. എന്നിട്ടിപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഈ ജൂലൈ 3 വിധി ഓർത്തഡോക്സ് പക്ഷെ കാശ് കൊടുത്ത് മേടിച്ചാണ്.
അങ്ങനെ സുപ്രീം കോടതിയിൽ നിന്ന് കാശ് കൊടുത്ത് വിധി മേടിക്കാൻ പറ്റുന്ന ഒരു സംവിധാനം ഉണ്ട് എന്ന് പറയുന്നത് പോലും ദേശസ്നേഹികൾക്ക് കൊള്ളാവുന്നതാണ്. ഒരു ജനാധിപത്യ രാജ്യം, ലോകത്തിലേക്കും വെച്ച് ഏറ്റവും വലിയ ജനാധിപത്യത്തെ രാജ്യത്തിലെ വളരെ സ്വതന്ത്രമായി പ്രവർത്തിക്കേണ്ടുന്ന, നീതി നിർവഹണം നടത്തേണ്ടുന്ന കോടതികൾ, അതിൻ്റെ പരമോന്നത കോടതിയാണ് സുപ്രീം കോർട്ട്. അവിടെ കാശ് കൊടുത്ത് വിധി കിട്ടിയെന്നൊക്കെ പറയാന്ന് പറയുന്നത് എന്തൊരു മോശമാണ്, എന്തൊരു മ്ലേച്ഛതയാണത്. അതുപോലെ തന്നെ അപ്പോൾ ഈ രാഷ്ട്രത്തോട് എന്തെങ്കിലും ബഹുമാനം ഈ പറയുന്നവർക്കുണ്ടോ? അവർക്ക് എന്തിനോടാ ബഹുമാനമുള്ളത്? ഞാൻ വീണ്ടും പഴയ വിഷയങ്ങളിലേക്ക് പോയി, അമ്മയെ മറന്നാലും എന്നാണ് പറയുന്നത്. ഈ അമ്മയെ മറന്നാൽ തന്നെ പിന്നെ അമ്മയെ മറന്നാൽ പിന്നെ ആരെ വേണമെങ്കിലും എന്തു വേണമെങ്കിലും ആരെ വേണമെങ്കിലും അപ്പം എന്ന് വിളിക്കാം, ആരെ വേണമെങ്കിൽ തള്ളി പറയാം. അപ്പം അത്തരത്തിലുള്ള ഒരു 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 സാംസ്കാരികതയിലേക്ക് താഴുന്നു നമ്മുടെ സഹോദരങ്ങൾ. അതാണ് അതിനകത്തൊരു ഒരു വലിയ പ്രശ്നം. ഇതൊരു ജനാധിപത്യ വിധ്വംസനം അവിടെ ഉണ്ട്, നിയമവിധ്വംസനമുണ്ട്. പിന്നെ ആ ചോദ്യത്തിൽ വന്നിരിക്കുന്ന ഒരു പരാമർശം, ഇതിനെ എന്തുകൊണ്ട് സർക്കാരുകൾ, കേരള സർക്കാർ കൂട്ടുനിൽക്കുന്നുണ്ടോ? ഇതാണ് മറ്റൊരു ചോദ്യം. അവിടെയും നമുക്കിതുവരെയും നമുക്ക് പറയാൻ ആഗ്രഹം, ഏയ് സർക്കാരുകൾ ജനാധിപത്യപരമാണ്, അവരങ്ങനെ അതിനൊന്നും കൂട്ടുനിൽക്കില്ല എന്നൊക്കെയായിരുന്നു നമുക്ക് പറയാൻ ആഗ്രഹം. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല എന്ന് നമുക്ക് ഒരുപാട് 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 തെളിവുകൾ കിട്ടുന്നു. എന്തോ ഈ രാഷ്ട്രീയ ഭാഷയിൽ തന്നെ പറഞ്ഞാൽ നിഗൂഢമായ, അത്ര നല്ലതല്ലാത്ത ചില ബന്ധങ്ങൾ. അതെന്തുകൊണ്ട് ഒരു നിരപേക്ഷിത ജനാധിപത്യ പ്രസ്ഥാനത്തിന്, ദൈവം പോലുമില്ല എന്ന് അടിസ്ഥാനപരമായിട്ട് പറയുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് ഇങ്ങനെ ഒരു വിഘടിത, അതും അധിനിവേശ വിദേശ മേൽക്കോയ്മയുടെ പേരിൽ ഉള്ള ഒരു പ്രസ്ഥാനത്തിന് ഇവർ തമ്മിലുള്ള കൂട്ടുകെട്ട്, ഇവർ തമ്മിലുള്ള ബന്ധം, അത് എന്താണ് എന്ന് സമൂഹത്തിൽ ഓർത്തുന്ന സർക്കാർ മാത്രമല്ല, തുറന്നു നിയന്ത്രിക്കുന്ന സാംസ്കാരിക നേതാക്കന്മാരിപ്പോൾ വ്യക്തമായിട്ട് ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. സുപ്രീം കോടതി വിധിയെ പോലും നടപ്പിലാക്കുകയില്ല, മറിച്ച് ഞങ്ങൾ ഈ വിഘടിത വിഭാഗത്തിൻ്റെ കൂടെയാണ് എന്ന് പറയുകയും അവിടുത്തെ ഏത് കാര്യത്തിനും ഒരു ദാസനെ പോലെ പോയിരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു മുഖ്യമന്ത്രിയെ കാണേണ്ടി വരുന്നതിൽ സങ്കടമുണ്ട്, ദുഃഖമുണ്ട്. ആ ദുഃഖം വളങ്കര സഭ മറച്ചു വയ്ക്കുന്നില്ല, ഏറെ ബഹുമാനത്തോടെയാണ് പറയുന്നത്. ദുഃഖകരമാണത്. മലങ്കര സഭ ഒരിക്കലും അന്യായമായ ഒന്നും ചോദിച്ചിട്ടില്ല, ചോദിക്കുകയില്ല. പരിശുദ്ധ ഭാവാതിരിമേനിയെ ഉദ്ധരിച്ചുകൊണ്ട് പറയാണ്, ഒരു മുൻസിഫ് കോടതിയെങ്കിലും തിരിച്ചെന്തെങ്കിലും വിധിച്ചാൽ അതിനെ ബഹുമാനിച്ചുകൊണ്ട് മാത്രമേ മലങ്കര സഭ മുന്നോട്ട് പോവുകയുള്ളൂ. ഒരു വിധിയുണ്ടായാൽ അതിനെ പെറ്റീഷൻ പോവും, വിധിയെ ചലഞ്ച് ചെയ്യും, അതിനുള്ള അവസരം. അത് തീർച്ചയായിട്ടും ന്യായമായിട്ടുള്ളതാണ്. അതല്ലാതെ ഞങ്ങൾ വിധിയെ മാനിക്കുകയില്ല, പിറവത്ത് ഞങ്ങളുടെ പിറവൻ രാജ്യമാണ്, കോതമംഗലം കോതമംഗലം രാജ്യമാണ് എന്ന് പറയുന്ന ഒരു സംവിധാനവും, ആ സംവിധാനത്തെ പോലീസിനെ വരെ കൊടുത്ത്, ഈ നാട്ടിലെ നികുതി കൊണ്ട് നടക്കുന്ന പ്രസ്ഥാനങ്ങളെ വരെ കൊടുത്ത് അതിനെ പോഷിപ്പിക്കുന്ന ഒരു ഭരണ രാഷ്ട്രീയ സംവിധാനവും കാണുന്നു എന്നുള്ളതിലെ മലങ്കര സഭയുടെ ദുഃഖം, മാധ്യമ വിഭാഗത്തിൻ്റെ അധ്യക്ഷൻ എന്നുള്ള നിലയ്ക്ക് ഈ ചോദ്യത്തിന് മറുപടിയായിട്ട് പ്രത്യേകിച്ച് ഒരു വാക്ക് പറയുകയാണ്. അടുത്തൊരു ചോദ്യം ഇവിടെ വന്നിട്ടുള്ളത്, മലങ്കര സഭയുടെ വിശ്വാസികളെ തെരഞ്ഞുപിടിച്ച് ആക്രമിക്കുന്ന ഒരു രീതി അടുത്തിടെയായിട്ട് കാണുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും പാരമ്പര്യത്തിലുള്ള ഒരു സംഭവമായിരുന്നു വടവകോട് പള്ളിയിൽ ഉണ്ടായത്. അത് വീണ്ടും ഞാറക്കാട് പള്ളിയിൽ ആവർത്തിച്ചു. പല ദേവാലയങ്ങളിൽ അങ്ങനെയുള്ള സംഭവങ്ങൾ ഒറ്റപ്പെട്ട എന്ന് പറയാൻ ഒക്കാത്ത രീതിയിൽ പലയിടത്തും ഒരു പേടിപ്പിച്ച്, ഓർത്തഡോക്സ് സഭയെ പേടിപ്പിച്ച്, മുഷ്ടിബലം കൊണ്ട് ഓർത്തഡോക്സ് സഭയെ നേരിടാം
എന്ന് വിചാരിക്കുന്ന ഒരു രീതി ഉണ്ട് എന്നാണ് ചോദ്യം ഇതിൽ ആദ്യം പറയുന്നത്. സത്യമാണ്. എന്നാൽ അത് ആ തട്ടിൽ നിന്ന് മാറിയിട്ട് മലങ്കര സമിതി നടത്തുന്ന കരോത്സംഘങ്ങളെ ഉപദ്രവിക്കുക, ആ തലത്തിലേക്ക് അത് മാറുന്നു എന്നുള്ളതിനുള്ള ഒരു ഒരു ആശങ്കയാണ് ചോദ്യരൂപത്തിൽ വന്നിട്ടുള്ളത്. അത് ആ രണ്ടാമതുണ്ടായത് ഒരു ഒറ്റപ്പെട്ട സംഭവമാണെന്ന് പറയാനാണ് എനിക്ക് കൂടുതൽ ആഗ്രഹം. ഒരു സംഭവമേ ആ വിധത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടുള്ളൂ. ഇതെല്ലാം ഈ കക്ഷി വൈരാഗ്യത്തിൽ നിന്ന് ഉടലെടുക്കുന്ന ചില, അവിടെയാണല്ലോ പിശാച് പ്രവർത്തിക്കുന്നത്, അങ്ങനെ ഉണ്ടായ ഒരു സംഭവമാണ്. അത് ആവർത്തിക്കപ്പെടാതിരിക്കട്ടെ. അതിലെ മുതിർന്നവരാണെങ്കിൽ, ആ കേസിലും കുഞ്ഞുങ്ങളെ ആക്രമിച്ചത് മുതിർന്നവരാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്, മുതിർന്നവരെ തീർച്ചയായിട്ടും അറസ്റ്റ് ചെയ്യുകയും നിയമ നടപടികളുടെ മുന്നിൽ കൊണ്ടുവരികയും വേണം. പിന്നെ കുഞ്ഞുങ്ങളെ കൊണ്ടുള്ള പല പരിപാടികൾ ചെയ്യുന്നുണ്ട്. കുറച്ച് നാൾ മുമ്പാണെങ്കിലും കുഞ്ഞുങ്ങളുടെ കയ്യെ മുറിച്ച് സത്യം ചെയ്യിക്കുക, കുഞ്ഞുങ്ങളെ കൊണ്ട് പല കാര്യങ്ങളും, മൈനറായിട്ടുള്ള കുഞ്ഞുങ്ങളെ കൊണ്ട് വിശ്വാസത്തിൻ്റെ പേരിലൊന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യിക്കുമ്പോൾ മതമൗലികവാദം വളർത്തുന്ന, മതഭീകരത വളർത്തുന്ന പ്രസ്ഥാനമായിട്ടും ഇവരെ മാറുന്നു എന്നുള്ളത് ഒരു ദുഃഖ സത്യമാണ്. ഒരു കാര്യം വ്യക്തമാണ്, ആനപ്പാപ്പി, മലങ്കര വർഗീസ് അങ്ങനെയുള്ള അനേകരെ നിങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട് മലങ്കര സഭയ്ക്ക് വേണ്ടി. ഇനിയും നിങ്ങൾ എത്ര പേരെ സൃഷ്ടിച്ചാലും മലങ്കര സഭ നിൽക്കുന്നത് തത്വത്തിൻ്റെ മുകളിലാണ്. മലങ്കര സഭ നിൽക്കുന്നത് ആക്രമണോത്സുകതയുടെ മുകളിലല്ല. മലങ്കര സഭ നിൽക്കുന്നത് എന്തെങ്കിലും അപരാധങ്ങൾ ചെയ്ത അതിൻ്റെ പുറത്തല്ല. മലങ്കര സഭയുടെ പിതാക്കന്മാർ പരിശുദ്ധന്മാരാണ്, പരിശുദ്ധ മാർത്തോമാസ്ലീഹായുടെ പിൻഗാമികളാണ്. പരിശുദ്ധ മാർത്തോമാസ്ലീഹായെ നിങ്ങൾ അവഗണിച്ചു, അപമാനിച്ചു. പാശ്ചാത്യ സുറിയാനി സഭ പൗരസ്ത്യ സഭയുടെ അധ്യക്ഷനായ പരിശുദ്ധ മാർത്തോമാസ്ലീഹായ്ക്ക് പട്ടമില്ല എന്ന് പറഞ്ഞു. അത് കൂടുതൽ അപമാനമൊന്നും പറയാനില്ല, വരാനില്ല. അതുകൊണ്ട് എത്ര അപമാനിച്ചാലും തിരിച്ചടിക്കില്ല. അപമാനിക്കുന്നവരോർത്ത് പ്രാർത്ഥിക്കും, പിതാവ് ഇവർ ചെയ്യുന്നത് ഇന്നതെന്നറിയായകയാൽ ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ ആ കർത്താവിൻ്റെ പാത മാത്രമേ മലങ്കര ഓർത്തഡോക്സ് സുറിയാൻ സഭ പിന്തുടരുകയുള്ളൂ. നമ്മുടെ രാഷ്ട്രപിതാവ് നമ്മെ അതാണ് പഠിപ്പിച്ചത്. ഒരു കാരണവശാലും അക്രമത്തിനെ അക്രമം കൊണ്ട് മറുപടി പറയരുത്, മറിച്ച് സമാധാനം കൊണ്ട് അക്രമത്തെ നേരിടാനായിട്ട് സാധിക്കണം. അഹിംസ കൊണ്ട്, അക്രമരാഹിത്യം കൊണ്ട് അക്രമത്തെ ഇല്ലായ്മ ചെയ്യാനായിട്ട് സാധിക്കണം. അതിന് മാത്രമേ മലങ്കര സഭ മുതിരുകയുള്ളൂ. അതല്ലാതെയുള്ള പ്രവർത്തനങ്ങൾ എവിടെ നിന്നെങ്കിലും എപ്പോഴെങ്കിലും ഏതെങ്കിലും വിധത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് എടുത്തു കാണിച്ചാൽ അവരോടുമായി സംസാരിക്കുന്നതിനും അവർക്കും ക്ഷമാപണം നടത്തിക്കുന്നതിനും സഭ ഒരുക്കമാണ്, തയ്യാറാണ്. വ്യവഹാരരഹിതമായ ഒരു സഭ സ്വപ്നം കാണാൻ ഒക്കുമോ എന്ന ഒരു ചോദ്യമാണ് മീഡിയ വിങ് ഈ സെഷനിൽ അവസാനത്തെ ചോദ്യമായിട്ട് ചോദിച്ചിട്ടുള്ളത്. തീർച്ചയായും സ്വപ്നം കാണാൻ ഒക്കും, അത് യാഥാർത്ഥ്യം ആവുകയും ചെയ്യും, യാഥാർത്ഥ്യം ആകണം, ആവുകയും ചെയ്യും. എന്നാലൊപ്പം സഭയ്ക്ക് എന്നും സഭയുടെ ശത്രു ഇപ്പം നമ്മൾ കാണുന്ന എന്തെങ്കിലും ചെറിയ ചെറിയ പ്രതിഭാസങ്ങളല്ല. നമ്മുടെ തക്സാകളിൽ നമ്മുടെ പിതാക്കന്മാർ പറയുന്നത് സഭയുടെ ശത്രു എന്ന് പറയുന്നത് പിശാചാണ്. അപ്പോൾ ആ പിശാച് ആത്യന്തികമായിട്ട് അവൻ്റെ ശക്തി ക്ഷയിക്കുന്നത് നാം നന്മയിൽ വളരുമ്പോഴാണ്. പിശാചിനെ അവനിൽ തന്നെ നിത്യതയില്ല, എന്നാൽ അവൻ ശക്തനാണ്. പിശാചിനെ ദൈവം സൃഷ്ടിച്ചതല്ല, ദൈവം സൃഷ്ടിച്ചതല്ലാത്തത് കൊണ്ട് തന്നെ അവൻ നിത്യനല്ല. ഡോക്ടർ പൗലോസ് മാർഗ്ഗരികൗരസിനി അയാളെ പഠിപ്പിച്ചിട്ടുള്ള വാക്യം ഞാൻ ഈ സമയത്ത് ഓർത്ത് ഉദ്ധരിക്കുകയാണ്. ഈവിൾ ഇസ് നോട്ട് ഇറ്റേണൽ, നീദർ ഇറ്റേണൽ നോർ ട്രൂത്ത്. കാരണം ഈവിൾ ഇസ് നോട്ട് ക്രിയേറ്റഡ് ബൈ ഗോഡ്. ഈവിൾ ഉണ്ടാകുന്നത് മനുഷ്യൻ്റെ ഫ്രീ വില്ലിൽ നിന്നാണ്, നമുക്ക് തന്ന സ്വാതന്ത്ര്യത്തിൻ്റെ ദുർവിനിയോഗത്തിൽ നിന്നാണ്. അപ്പോൾ സ്വാതന്ത്ര്യത്തിൻ്റെ ദുർവിനിയോഗം ഇല്ലാതെ വരുന്ന സമൂഹത്തിൽ ഇവിടെ നിലനിൽക്കാനൊക്കെയില്ല.
എന്നാൽ സഭ നന്മയ്ക്ക് വേണ്ടി നിലനിൽക്കുമ്പോൾ എപ്പോഴും ഒരു ന്യൂട്ടൺസ് ലോ പറയുന്ന മാതിരി there will be an equal and opposite reaction, ഒരു റിയാക്റ്റീവ് ഫോഴ്സ് ഉണ്ടാവും. ആ റിയാക്റ്റീവ് ഫോഴ്സ് പ്രോ ക്രിയേറ്റീവ് ഫോഴ്സ് അല്ല, ആൻറ്റൈ പ്രോ ക്രിയേറ്റീവ് ഫോഴ്സ് ആയിട്ടാണ് പലപ്പോഴും നിൽക്കുന്നത് നമ്മൾ കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് ഈവിളിങ്ങനെ തുറന്നുകൊണ്ടിരിക്കും. ആത്യന്തികമായിട്ട് അതിൻ്റെ നിലനിൽപ്പില്ലെങ്കിലും ഈവൾ ഓരോ കാലത്തും ഒരു രൂപത്തിൽ തുറന്നുകൊണ്ടിരിക്കും. അതിനോട് പോരാടുക, ആ പോരാടുക എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ കായിക ബലം കൊണ്ടുള്ള പോരാട്ടമല്ല, ആത്മധൈര്യം കൊണ്ടുള്ള പോരാട്ടം, ഉപവാസം. അതുകൊണ്ട് കർത്താവ് തന്നെ പറഞ്ഞത് ഉപവാസവും നോമ്പും പ്രാർത്ഥനയും അല്ലാതെ ഈ ജാതി ഒഴിഞ്ഞു പോവുകയില്ല. കൺക്ലൂഷനായിട്ട് എനിക്ക് പറയാനുള്ളത് മലങ്കര സഭാ മക്കൾ, നമ്മൾ തീർച്ചയായിട്ടും ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടി നല്ല ഇൻറ്റൻഷനോടുകൂടി സ്നേഹത്തോടുകൂടി മുന്നോട്ട് പോകുന്നുവെങ്കിൽ അതത് കാലത്ത് സഭയ്ക്കെതിരെ ഉണ്ടാകുന്ന എല്ലാ വിപത്തുകളും എല്ലാ ഈവിളും ഇല്ലായ്മ ചെയ്യപ്പെടും. കാരണം ഈവിളിന് സ്ഥിരമായിട്ട് നിലനിൽക്കാൻ ഒക്കെയില്ല. അതുകൊണ്ട് തന്നെ ശാശ്വത സമാധാനമുള്ള ഒരു മലങ്കര സഭയെ നമുക്ക് സ്വപ്നത്തിൽ കാണാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകേണ്ട ആവശ്യമില്ല. അത് ഇപ്പോൾ ഓൾറെഡി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2017 July 3 വിധിയോടെ ഏക മലങ്കര സഭ എന്നത് ഒരു യാഥാർത്ഥ്യമായി. പിന്നെ അതിനെ ഉള്ള ചെറിയ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ ഉണ്ടാവും, അതൊക്കെ താൽക്കാലികമാണ്, അതെല്ലാം ശുഭകരമായി അവസാനിക്കുന്നതാണ്. അതാണ് അതേക്കുറിച്ച് പറയാനുള്ളത്.